bra nu. Det ska jag då. കൽദായ ക്രിസ്മസിൻ്റെ പഴയ ഓർമ്മകൾ പിതാവ് ഒന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ. ഞങ്ങൾ January 7 ക്രിസ്മസുള്ള ഒരു സഭയാണ്, ഈസ്റ്റേൺ ചർച്ചസ് വലുതായിരുന്നു. ആ കലണ്ടർ ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ അത് മാറ്റിയിട്ട് 21 കൊല്ലമായിട്ടുള്ളൂ. 1995 ഇന്ത്യയിൽ ഞങ്ങളത് മാറ്റിയത്. റഷ്യയിലുള്ളവരിപ്പോഴും January 7 തന്നെ. ഓ ശരി. അപ്പം ഞങ്ങൾ 7th ആളുകളെന്ന് പറയുമ്പോൾ എൻ്റെ പട്ടംകൊടിക്ക് 7 കൊടുത്തു ബാഗ്ദാദിൽ. അപ്പോൾ അവർ 7 വി ആർ 7th പീപ്പിൾ എന്ന് പറയണ്ടായി. കാരണം ബാക്കിയുള്ളവരൊക്കെ മാറി മാറിപ്പോയി. ഇന്ത്യയിലും January 7 ഉള്ളവരുണ്ടായിരുന്നു, ഓർത്തഡോക്സ്, ജേക്കബൈറ്റ്, രണ്ട് ഗ്രൂപ്പുകാരും. അന്ന് രണ്ട് ഗ്രൂപ്പുള്ള സമയത്ത് പിന്നീട് മാറി. അവരും മാർത്തോമക്കാരും പിന്നെ ഇവിടെ തൊഴിയൊരു ഇൻഡിപെൻഡൻസ് സഭ, ഈ 4 സഭകളും കൂടി മാറ്റി. കാരണം എന്താ വെച്ചാൽ ഇത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യയിൽ. അപ്പോൾ അവരും കൂടി, അവർക്ക് ഹോളിഡേ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് ഹോളിഡേ കിട്ടാണ്ടായി തുടങ്ങി. എങ്കിലും ഒരു റെസ്ട്രിക്റ്റഡ് ഹോളിഡേ എന്ന് പറഞ്ഞാൽ അനുവദിച്ചു. ഒരു കാലത്ത് കളഞ്ഞപ്പോൾ ഞാൻ EMS മുഖ്യമന്ത്രി ആയിരിക്കും ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ പഴയ സഭയാണ് ഞങ്ങൾക്ക് ഈ January 7 കിട്ടണം. ഞാനന്ന് സെൻ്റ് തോമസ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ രാത്രി മുഴുവൻ ഇവിടെ കുർബാന കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് 7 ക്ലാസ്സിലിരിക്കണം, എന്നിട്ട് ഇരുന്ന് ഉറക്കം വരണ. പക്ഷേ ലീവ് ഇല്ല. റെസ്ട്രിക്റ്റഡ് ഹോൾഡേ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ നമുക്ക് ദിവസം നഷ്ടപ്പെടില്ല. അപ്പം അങ്ങനെ കുറേ അസൗകര്യങ്ങൾ വന്നു. PDA പറഞ്ഞു നമ്മുടെ PDA അന്ന് മാത്രം അടിച്ചിട്ട് പോകുമ്പോൾ നമുക്കും നഷ്ടമുണ്ട്, അതുകൊണ്ട് നമുക്കിത് ഒരു ദിവസം ആക്കിവിടെ എന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. എങ്കിലും കുറേ പേര് വാശിക്കാരി പിടിച്ചു നിന്നു. അങ്ങനെ അവസാനം 21 ഞങ്ങൾ കലണ്ടർ മാറ്റി January 7 ആയതുള്ളതിന് ഒരു പ്രത്യേക ഒരു ഇല്ല, അത് തന്നെയാണ് ഇത്. ഞങ്ങൾ December 25 കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ഞങ്ങൾ മാറ്റിയതല്ല ശരിക്ക്. അതായത് 1582 October 5 മാർപ്പാപ്പ, ഗ്രിഗറി മാർപ്പാപ്പ തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, ഇന്ന് നമ്മൾ 15 10 ദിവസം മാറ്റണം. ഇതേവരെയുള്ള 365 ദിവസത്തിൻ്റെ ചെറിയ ഫ്രാക്ഷൻ നോക്കി, അതായത് ഇതൊക്കെ പഠിച്ച ആളായിരുന്നു ഗ്രിഗറി പാപ്പ. അപ്പം അന്നാണ് ഈ 5-15 ആയി. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ മറ്റോ ശമ്പളം കിട്ടിയപ്പോൾ 10 ദിവസം കുറഞ്ഞു. അപ്പോൾ ഒരു പെസൻസ് റിവോൾട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ആ ദിവസങ്ങൾ, നഷ്ടപ്പെട്ട ദിവസം. ഇവിടെ ഉദയംപെരൂർ സുനാദ് സേൻ്റെ പിന്നെ 4 1599. അപ്പോൾ അതിൽ ഇത് അംഗീകരിച്ചു എന്ന് പറഞ്ഞു ഈ ഗ്രിഗോറിയൻ കലണ്ടർ. ബാക്കിയുള്ളവരൊന്നും അന്ന് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഗ്രാജുവലായിട്ട് എല്ലായിടത്തും വെസ്റ്റേൺ കൺട്രീസിലും മുഴുവൻ ഈ ഗ്രിഗോറിയൻ കലണ്ടർ, അതുകൊണ്ട് തന്നെ ഗ്രിഗോറിയൻ എന്ന് പറഞ്ഞത് ഗ്രിഗറി പാപ്പയാണ് ഇത് കാൽക്കറ്റ് ചെയ്തത്. അതുവരെയുള്ള ജൂലിയൻ കലണ്ടറാണ്. ജൂലിയൻ കലണ്ടറിലുള്ള 25 തന്നെയാണ് ഇപ്പോഴത്തെ ഗ്രിഗോറിയനിലെ 25. അതുകൊണ്ട് ഡേറ്റിൽ ഞങ്ങൾ മാറ്റിയിട്ടില്ല, ഞങ്ങൾ നമ്മുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ ചെയ്യുന്നു. പക്ഷെ കാൽക്കുലേഷൻ കൊണ്ട് മാറി വന്നപ്പോൾ 10 ഡിഫറൻസ് അപ്പോൾ വന്നു. ഇപ്പോൾ 13 ഡിഫറൻസ് ആയിട്ട് ഇപ്പോൾ തോന്നുന്നു നമുക്ക്. അച്ഛൻ സംഗീതത്തിലെ വളരെ ഇൻട്രസ്റ്റ് എടുത്ത് വന്നു എന്നുള്ളത് എനിക്കറിയാം. പ്രത്യേകിച്ച് വല്ല കാരണമുള്ള സംഗീതത്തിന് ഒരു പ്രത്യേക, ഞാൻ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറേശ്ശെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പാട്ടിൽ. പക്ഷെ ഞാൻ സെമിനാരിയിൽ അച്ഛനാവാനായിട്ട് 78 വരന്തരപ്പള്ളിയിൽ ഞങ്ങളുടെ മൈനർ സെമിനാരിയുണ്ട്. അപ്പോൾ അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ്, ഇവിടെ തൃശ്ശൂരുള്ള തന്നെയാണ് ഒരു സോദരൻ ഭാഗവതർ എന്ന് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ 2 മുമ്പ് മരിച്ചു. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഈ കർണാടിക് മ്യൂസിക് പഠിപ്പിക്കാൻ വന്നിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ഇതിൻ്റെ ഒരു ABCD എന്ന് പറയുന്നത്. സരിഗമപതിനിസ ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ ഞാൻ ബാംഗ്ലൂർ ഫിലോസഫിക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അവിടെ വേറൊരു ഭാഗവതരുടെ കീഴിൽ, കൃഷ്ണമൂർത്തി ഭാഗവതർ എന്നൊരു ഭാഗവതരുടെ കീഴിൽ പഠിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെമിനാരിക്ക് ഇടയ്ക്ക് പഠിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ പാർട്ട്, നമുക്ക് മറ്റ് പല വിഷയങ്ങൾ പഠിക്കുന്നതിനിടയ്ക്കാണല്ലോ. അങ്ങനെ പട്ടം കഴിഞ്ഞ് ഞാൻ 1990 എൻ്റെ ഓർഡിനേഷൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അധികാരികൾ എന്നോട് പറഞ്ഞു, റോമിൽ പോയിട്ട് പാസ്റ്റൽ തിയോളജി പഠിപ്പിക്കാനാണ് അച്ഛനെ ഞങ്ങളെ അന്നത്തെ പ്രൊവിൻഷ്യൽ ഫാദർ മാത്യു കാട്ടുമ്പോൾ എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ സാധാരണ സുപ്പീരിയേഴ്സ് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പറയാൻ സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ഇദ്ദേഹം കുറച്ചുകൂടി ഫ്രീഡമുള്ള അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്ക് പാട്ട് പഠിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു, ഹയർ സ്റ്റഡീസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആലോചിച്ചിട്ട് പറയാം, നോക്കട്ടെ. അത് കഴിഞ്ഞ് 2 കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ പോളച്ചൻ വിചാരിച്ച പോലെ എന്നാൽ പാട്ടങ്ങോട്ട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചും കൂടി ഒരു സീരിയസ് മ്യൂസിക് ലേണിങ്ങിന് വേണ്ടി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി 4 പഠിച്ചു BA MA. അത് കഴിഞ്ഞ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് MPhil PhD ഒക്കെ ചെയ്ത് അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഇങ്ങനെ ഈ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഒരു 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 തുടർച്ചയായിട്ട് ഞാനിങ്ങനെ പോരുകയായിരുന്നു. Thank you.
ഈ പാട്ട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് പാട്ട് അത് സിത്താറിൽ വായിക്കണം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പുതുമയാണ്. ഒരു വെസ്റ്റേൺ മെലഡി, ഒരു പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്ട്രുമെൻ്റ്, അതും ഒരു ബിഷപ്പ് അത് വായിക്കുന്നുള്ളത് കുറേയും കൂടിയും വളരെയധികം ആകർഷകമായിട്ടുള്ളൊരു കാര്യമാണ്. സാഹസമായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്നുവെച്ചാല് ഇംഗ്ലീഷ് പാട്ടിന്റെ ഉള്ളിലെ ഒരു ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് അതെന്നല്ല അവർ ചോദിക്കും ഇതാവിനെ എങ്ങനെ ഈ സിത്താറിനോടുള്ള ഒരു സ്നേഹം എങ്ങനെയാണ്. എനിക്ക് മ്യൂസിക്കിനോട് എങ്ങനെയോ സ്നേഹം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ട് തന്നെ. അമ്മയൊക്കെ വല്ലപ്പോഴും ക്രിസ്തീയ ഭക്തി ഗാനങ്ങളൊക്കെ പാടും, അങ്ങനെ ഞാനും പാടണമെന്നൊക്കെ ആഗ്രഹിച്ചു. പിന്നെ ജബൽപൂരിൽ പഠിക്കുന്ന സമയത്ത് വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ കൊയറിലെ എന്നെ നിർത്തി പാടിച്ചു. 4 കൊല്ലം അവിടുത്തെ കൺസേർട്ടിലും ഒക്കെ നിന്നു. ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചില്ല. ഹാർമോണിയം പഠിക്കാൻ പോയി, പക്ഷേ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ വാചാരി പറഞ്ഞു ഇനി നീ പാടണ്ട വരണ്ടെന്ന് പറഞ്ഞ് നിർത്തി വെപ്പിച്ചു. പക്ഷേ എങ്കിലും ഒരാൾ സ്നേഹിതൻ ജർമ്മനിയിലെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിത്താറ് കൊച്ചിയിൽ വന്നപ്പോൾ അവർ പറഞ്ഞു സ്കാനിങ് മെഷീനൊന്നുമില്ല, ഈ കാണുന്ന സാധനം പൊളിച്ചു നോക്കണം അതിൻ്റെ ഉള്ളിൽ കഞ്ചാവുണ്ടോയെന്ന്. അത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ശബ്ദം പോയി. അപ്പോൾ അയാൾ പറഞ്ഞു അത് പറ്റില്ല, അങ്ങനെ ആയതുകൊണ്ട് ഞാൻ സമ്മാനിക്കാമെന്ന് വേണ്ട എൻ്റെ കൂട്ടുകാരനായിരുന്നു അയാൾ മാത്യു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സമ്മാനിച്ചു. പക്ഷേ സാധനം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. തൃശ്ശൂർ പലരോടും ചോദിച്ചു, ആരും പറഞ്ഞു ഇത് പഠിപ്പിക്കുന്ന അധികം പേരൂടെ ഇല്ല, നോർത്ത് ഇന്ത്യൻ ഇൻസ്ട്രുമെൻ്റാണ്. പിന്നെ ഇത് വെറുതെ കിട്ടിയ സാധനമല്ല, എന്നാൽ പഠിക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ തട്ടി തട്ടി തട്ടിയിരുന്ന് അന്ന് നിൽത്തിരിക്കാനും വലിയ വിഷമമൊന്നുമില്ല. കുറച്ച് ചെറുപ്പത്തിലാണ്, ഒരു 30-35 കൊല്ലമായി തോന്നുന്നുണ്ട് എനിക്ക് സിത്താറ് കിട്ടിയിട്ട്. പിതാവിന് സിത്താറിനോട് ഒരു പ്രത്യേക സിത്താറിന് ഇത് വെറുതെ കിട്ടിയതുകൊണ്ട് ആദ്യം കിട്ടിയത് ഇതാണ്. പക്ഷേ ഈ പാട്ട് ഞാൻ അവിടെ ഒരിക്കലും വായിച്ചപ്പോൾ ഇംഗ്ലണ്ടിൽ വായിച്ചപ്പോൾ പറഞ്ഞു ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ തമാശ ആയിട്ടാണ് ഈ മ്യൂസിക്കിനെ കാണുന്നത്, അതുകൊണ്ട് ഇംഗ്ലീഷ് മ്യൂസിക്കിൽ പെട്ടതല്ല, എങ്കിലും ഞാനിതൊന്ന് വായിക്കണമെന്ന് മാത്രം. ലണ്ടൻ സ്കൂൾ ഓഫ് ആഫ്രിക്കൻ ആൻഡ് ഓറിയൻ്റൽ സ്റ്റഡീസിലെ ഒരു ഈവനിങ് വെച്ചിരുന്ന ഒരു ഫംഗ്ഷൻ, അതിൽ തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞത് കൊണ്ടു നിർക്കാനും വലിയ ഭാരം. അപ്പോൾ അവിടുത്തെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സീക്രട്ട് മ്യൂസിക്കിൻ്റെ അവിടെ നിന്ന് എടുത്ത് തന്ന് ഒരു സിത്താറ് തന്ന് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചു എന്നുള്ള പാട്ട് അവിടെ വായിച്ചു. അപ്പോൾ അച്ഛനെപ്പോലെ എനിക്ക് ടൈം ഉണ്ടായി അല്ല പഠിക്കാനുള്ള പോയി ഫുൾ ടൈമായിട്ട് ഒരു പ്രൊഫഷണലിലേക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം എനിക്ക് ബിഷപ്പ് എന്ന നിലയ്ക്ക് കിട്ടില്ല എന്നറിയാം. എങ്കിലും പാട്ട് തന്നെ എഴുതിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് പാട്ട് എഴുതി മാരാമൺ കൺവെൻഷൻ എടുത്തു. ദൈവ കാലുവറി ക്രൂശം നോക്കി ഞാൻ അത് 100 ഭാഷകളിൽ എൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടെ. ഞാൻ സുറിയാനി ഇംഗ്ലീഷും മലയാളം ഞാൻ ചെയ്തു, പിന്നെ ഹിന്ദി എൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് സഹായിച്ച് അങ്ങനെ 100 ഭാഷകളിൽ വന്നു. ഞാൻ ബെൽജിയത്തിൽ പോയപ്പോൾ ഈ പാട്ട് അവിടെ വായിക്കുന്നത് കേട്ടു. എനിക്ക് വലിയ സന്തോഷം തോന്നി. പല സ്ഥലത്തുള്ള മാർപ്പാപ്പ അവിടെ വന്നപ്പോൾ പോളിഷ് ഭാഷയിലുള്ള എൻ്റെ തർജ്ജമ മാർപ്പാപ്പിക്ക് കൊടുത്തു. മാർപ്പാപ്പിക്ക് വലിയ സന്തോഷമായി. 1986 അവിടെ വന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ സംഗീതവുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തി നിർത്തുന്നുണ്ട്. സംഗീതജ്ഞാന്ന് എല്ലാവരും പറയും. ഞാൻ പറഞ്ഞു ഒരു ഇതുണ്ട്, യേശുദാസ് ജനിച്ച വർഷം തന്നെ ഞാനും ജനിച്ചേ, താടി വെച്ചിട്ട് തന്നെ ഞാനും നടക്കണേ. ഞാൻ മലയാളത്തിൽ 100-100 പാട്ടുകളെല്ലാം എഴുതിയിട്ടുണ്ട്. ക്രിസ്തീയ ഭക്തി എന്നിട്ട് അതൊക്കെ മറ്റുള്ള പാട്ടുകളൊക്കെ വായിച്ചും അനുകരിച്ചും ഒക്കെ എഴുതുന്നത്. പാട്ട് എഴുതണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടേ അത് സുറിയാനിൽ തന്നെ എഴുതാൻ ശ്രമിച്ചു. ഞാൻ എറണാകുളം പള്ളിയിൽ പോയിട്ട് ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസം ഇരിക്കുമ്പോഴാണ് ഞാനിവിടെ പാടാം. കാൽവറി ക്രൂശേ നോക്കി ഞാൻ കണ്ടു ക്രൂശിതൻ കർത്താനെ, കേട്ടു ദാഹത്തിൻ രോദനവും, ദാഹം നമുക്കായി വേണ്ടിയത്രേ. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് തർജ്ജമ അല്ല ഹിന്ദി ഒന്ന് വായിക്കാൻ വലിയൊരു തമാശയായിട്ട് വന്ന് ഞാൻ പാടാം. കാൽവറി പർ ക്രൂസ്തു ദേഖ് ജയഹാം പ്രഭുനെ പ്രാന്തിയേ, ഉസ് സമയ താ പ്യാസ പാനിക അബ് പ്യാസാഹം സബ് കെലിയേ. അത് അച്ചടിച്ചപ്പോൾ ഇംഗ്ലീഷിൽ അക്ഷരത്തിൽ അടിക്കണേ. അപ്പോൾ ഉസ് സമയ താ പ്യാസ പാനിക അബ് പ്യാസാഹം സബ് കെലി എന്നുള്ളത് ഐ എ എന്നുള്ള പ്രസംഗം തെറ്റിച്ചടിച്ചു. അപ്പോൾ അബ് പൈസാഹം സബ് കെലി എന്നായി. ഇപ്പോഴും ഞാൻ ആ തിരുത്തിയിട്ടില്ല പ്രസംഗം. അതിൻ്റെ പുസ്തകങ്ങൾ പാട്ടുകളുടെ അത് കാണും. അതായത് അന്ന് ദാഹം ആയിരുന്നു മനുഷ്യനുണ്ട്, ഇന്ന് പൈസ പലതിനും പൈസയൊക്കെ അല്ലല്ലോ നോട്ടം. അതുകൊണ്ട് ഞാനത് ആ തെറ്റ്
അങ്ങനെ ശരിവെച്ചുകൊണ്ട് അത് ആ പാട്ട് അങ്ങനെ അത് ലോകത്തിൻ്റെ പല സ്ഥലത്തും ഞാൻ ബെൽജിയത്തിൽ പോയപ്പോൾ അത് പാടുന്നത് കേട്ടു. ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ആ കൊയറത് പ്രാക്ടീസ് ചെയ്തിട്ട് ഫ്രഞ്ച് തർജ്ജമ വായിച്ചത്. മാർപ്പാപ്പ വന്നപ്പോൾ മാർപ്പാപ്പയുടെ പോളിഷ് തർജ്ജമ കൊടുത്തു, അദ്ദേഹത്തിന് സന്തോഷമായി തന്നെ. അപ്പോൾ അങ്ങനെ ചിലർ പറഞ്ഞു ഇത് എല്ലാ ഭാഷയിലും നീ പാട് വന്നിട്ട് ഗിന്നസ് ബുക്കിനെ എഴുതാൻ. ഞാൻ 5-10 ഭാഷയിൽ തുടങ്ങി. എൻ്റെ ഉച്ചാരണമൊക്കെ വലിയ പ്രയാസമാണ്. നമ്മൾ റഷ്യനും ചൈനീസും ഒക്കെ ഉച്ചരിക്കാമെന്ന് നോക്കിയപ്പോൾ ഒന്നും അങ്ങോട്ട് യോജിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഗിന്നസ് ബുക്കിലേക്കുള്ള മോഹം വിട്ടു കളഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ ചെറിയ അറിവിലെ കുറേശ് കച്ചേരികൾ, മ്യൂസിക് പെർഫോമൻസ്, പ്രത്യേകിച്ച് ഒരു മതസൗഹാർദ്ദ രീതിയിലുള്ള കച്ചേരികളാണ് ഞാൻ കൂടുതൽ നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ സംഗീതം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സംഗീതം എന്ന് പറയുമ്പോൾ രാഗം, താളം, അതിനൊന്നും പ്രത്യേകിച്ചൊരു ഒരു മതമോ ജാതിയോ ഒന്നുമില്ല. ഇറ്റ്സ് ഓൾ ബിയോണ്ട് ഓൾ റിലീജിയൻ എന്നുള്ള. അപ്പോൾ പലപ്പോഴും അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു മഹത്തായ ഒരു പാലമാണ് സംഗീതം എന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും വിശ്വസിക്കാറുണ്ട്. വാസ്തവത്തിൽ ഞങ്ങൾ എനിക്കങ്ങനെ 2007 ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം സാറിൻ്റെ അവിടെ രാഷ്ട്രപതി ഭവനിലൊരു കച്ചേരി നടത്താൻ ഇടയായി. അപ്പോൾ അന്ന് വാസ്തവത്തിൽ ഞാൻ ആദ്യം വാദാബി ഗണപതി എന്നുള്ള കീർത്തന ആദ്യം പാടി, പിന്നെ സലാമുള്ള സലാത്തുള്ള, പിന്നെ ശ്രീ യേശുനാഥം പച്ചി. അപ്പോൾ രാഷ്ട്രപതിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ഇത് ഈ ഒരു സ്പിരിറ്റാണ് ലോകത്തിന് ആവശ്യം ഇന്ന് പ്രത്യേകിച്ച്. അത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ കൊണ്ട് ഞാനങ്ങനെ എഴുതിച്ചൊരു പാട്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വരികൾ പലപ്പോഴും നമ്മളൊരു ക്രിസ്ത്യൻ എഴുത്തുകാരനെക്കാളും വളരെ വിഭിന്നമായിട്ടുള്ള നല്ല ഒരു സംസ്കൃത ടച്ചുള്ള വരികളൊക്കെയാണ്. അത് ആഭോഗി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീ യേശുനാഥം ഭജേ, ശ്രീ യേശുനാഥം ഭജേ, ശ്രീ യേശുനാഥം ഭജേ ഭജേ, ശ്രീ യേശുദേവം ഭജേ ഭജേ, ശ്രീ യേശുനാഥം ഭജേ ഭജേ, ശ്രീ യേശുദേവം ഭജേ ഭജേ, ശ്രീ യേശുനാഥം ഭജേ. നിർമ്മല ചരിതം നിരുപമലളിതം, നിർമ്മല ചരിതം നിരുപമലളിതം, ത്യാഗോജ്വല പരിപൂരിത ഭാവം, ശ്രീ യേശുനാഥം ഭജേ ഭജേ, ശ്രീ യേശുദേവം ഭജേ ഭജേ, ശ്രീ യേശുനാഥം ഭജേ ഭജേ. ഏതായാലും യേശുദാസുമായിട്ട് അച്ഛനിങ്ങനെ പരിചയപ്പെടാനും ബന്ധപ്പെടാനും ഒക്കെ വല്ല സാധ്യതകൾ അല്ലെങ്കിൽ ഉണ്ടായ അവസരങ്ങൾ വല്ലതും ഒന്ന് ചുരുക്കി പറയാം. ഞാൻ ആദ്യം അങ്ങനെ തരംഗിണിക്ക് കുറച്ച് ഭക്തിഗാനങ്ങൾ കമ്പോസ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഭക്തിഗാനായിരുന്നു, ഹിന്ദോളരാഗാർദ്രനായി ഞാൻ ശ്രീ യേശുവിൻ അവദാനം പാടി. അപ്പം ഞാനത് കമ്പോസ് ചെയ്ത് ദാസേട്ടൻ പാടിയത് തരംഗിണി 1996 സ്നേഹ സരോവർ എന്ന് പറഞ്ഞൊരു ആൽബത്തിലാണ് ഈ പാട്ടുള്ളത്. പക്ഷേ അമ്മ അങ്ങനെയാണ് ഞങ്ങൾ തുടക്കം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ ഞാൻ പഠിക്കാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ്റെ കച്ചേരി കേൾക്കാൻ വേണ്ടി അവിടെ മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ ഒരു ദിവസം ഞാൻ പോയി. അപ്പോൾ അന്നത്തെ ടിക്കറ്റൊക്കെ സോൾഡ് ഔട്ടാണ്. വലിയ ടിക്കറ്റ് മാത്രമേ, ചെറിയ ടിക്കറ്റൊന്നും ഇല്ല. അപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. പിന്നെ അപ്പോഴേക്കും പിറ്റേ ദിവസം, രണ്ട് ദിവസം കഴിഞ്ഞ് ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ പോകാറുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞ ആളുടെ കച്ചേരികൾക്ക് വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ ചെന്നു, അദ്ദേഹത്തെ വിളിച്ച് അവിടെ KT കച്ചേരിയിൽ കേൾക്കാൻ എനിക്ക് സൗകര്യം ചെയ്തു തന്നു. പിന്നെ തമ്പുരു മീട്ടാൻ വിളിച്ചു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പ്രാവശ്യവും ഞാൻ പിന്നെ തമ്പുരു മീട്ടാൻ ഇരിക്കുമ്പോൾ ഇത് എൻ്റെ ശിഷ്യനാന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പേടിയായിരുന്നു, കാരണം
അത്രയും വലിയൊരു പ്രതിഭയുള്ള ഒരാളുടെ ശിഷ്യനാവാനുള്ള യോഗ്യത നമുക്കില്ലായിരുന്നു. അത്രയ്ക്കൊന്നും മ്യൂസിക് നമ്മുടെ ഇതിലില്ല. പക്ഷെ എന്തോ ദൈവത്തിൻ്റെ ഒരു, ഞാൻ പലപ്പോഴും നമുക്ക് ഒഴിയാനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ദൈവം, ഞാൻ ഒഴിയാൻ ശ്രമിക്കും തോറും ദൈവം കൂടുതലും ഇങ്ങനെ നടിപ്പിക്കുകയായിരുന്നു. നമ്മുടെ എല്ലാ പള്ളികളിലും പാടുന്ന ഒരു സുറിയാനി പാട്ടുണ്ട്, കർത്താവിൻ്റെ പ്രാർത്ഥന ആവും ദുഷ്മേ എന്നുള്ളത് കർത്താവ് തന്നെ സംസാരിച്ച ഭാഷയിൽ ഉള്ളത് ഞങ്ങളുടെ എല്ലാ പള്ളികളിലും, ഞാൻ റഷ്യയിലും എല്ലായിടത്തും പോയിടത്തുമൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. തൃശ്ശൂരും നമ്മളതുകൊണ്ട് ഞാനത് പാടാം. ആവും ദുഷ്മയ്യാൻ ഞാൻ ലോകത്തിൻ്റെ എവിടെ പോകുമ്പോഴും കുർബാന ശുശ്രൂഷകൾ ആരംഭിക്കും ആദ്യം പാടുന്ന പാട്ടിതാണ്. പലരും ചോദിക്കും ഞങ്ങൾക്കറിയാം എങ്ങനെ ഞങ്ങളുടെ ഭാഷ, അത് കർത്താവ് പഠിപ്പിച്ചതാണ്, നമ്മുടെ എല്ലാവരുടെയും ഭാഷയാണ്. ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട്, സന്തോഷകരമെന്ന്. നമുക്കിവിടെ പ്രസ്സുണ്ട് സുറിയാനി അച്ചടിക്കാൻ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, കുർബാനയോ ക്രമങ്ങളൊക്കെ അടിച്ചത്. ഞാൻ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർ എങ്ങനെയാണ് ഞങ്ങളുടെ ഭാഷ, ഞാൻ പറയും ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജ് നോക്ക്, മാർനാസായി പ്രസ് തൃശ്ശൂർ, അവിടെ അടിച്ചതാണ് ഞങ്ങൾ ഈ ഇറാനിലും ന്യൂസിലാൻഡിലും റഷ്യയിലും ഒക്കെ പാടുന്നത് ചൊല്ലുന്ന പുസ്തകതാണ്. അപ്പം അതിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതാണ് ഈ പ്രാർത്ഥന, കർത്താവിൻ്റെ പ്രാർത്ഥന, ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ബ്രെഡ്. അരമിറ്റോടെ ഒരു ജോക്ക് പറഞ്ഞുകൊള്ളട്ടെ, ഒരാൾ മാർപ്പാപ്പയെ കാണാൻ പോയി, ഡെയിലി ബ്രെഡ് എന്നിവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഈ ബ്രെഡ് കമ്പനി ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് കൊക്കക്കോളയിൽ ഉടമസ്ഥനാണ് ചെന്നിരിക്കുന്നത്. അദ്ദേഹം മാർപ്പാപ്പയോട് പറഞ്ഞു, ഒരു റിക്വസ്റ്റ്, ആ ഡെയിലി ബ്രെഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഗിവ് അസ് ദിസ് ഡേ അവർ ഡെയിലി കൊക്കക്കോള എന്നാക്കാൻ പറഞ്ഞു. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞത് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇത്, എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ നിരാശനായിട്ട് പോയി, പുറത്ത് പോയിട്ട് കടന്നാൾ വിളിച്ച് ചോദിച്ചു, ഈ ബ്രെഡ് കമ്പനിക്കാരെ എത്ര തന്നിരിക്കണേ, അതിനേക്കാൾ കൂടുതൽ കമ്മീഷൻ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് പോയതായിട്ട് കേട്ടിട്ടുണ്ട്. ക്രിസ്മസിന് നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് പാട്ടുകളുണ്ട്, അതുപോലെ മലയാളത്തിലും നമുക്കൊരുപാട് പാട്ടുകളുണ്ട്. ഒരു കുറച്ചു കാലം മുമ്പ് കമ്പോസ് ചെയ്തൊരു പാട്ട് ഓർമ്മ വരികയാണ്, ഉണ്ണിയേശുവിൻ തിരുജനനത്തിൻ മംഗളങ്ങൾ ചേർന്നു പാടാം, പുത്തനാണ്ട് പുലർന്നുവരും മംഗളങ്ങൾ ചേർന്നു പാടാം, ഉണ്ണിയേശുവിൻ തിരുജനനത്തിൻ മംഗളങ്ങൾ ചേർന്നു പാടാം, പുത്തനാണ്ട് പുലർന്നുവരും മംഗളങ്ങൾ ചേർന്നു പാടാം. ഹാപ്പി ക്രിസ്മസ്, 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 ഹാപ്പി ക്രിസ്മസ്. We wish you a Merry Christmas, Merry Christmas, Merry Christmas. We wish you a Merry Christmas and a Happy New Year. And a Happy New Year. And a Happy New Year.